എന്താണെന്നറിയില്ല, ഈ ഹാൻഡ് മെയ്ഡ് സ്റ്റിക്കേഴ്സ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഇന്ന് നമുക്കൊരു ഹാൻഡ് മെയ്ഡ് സ്റ്റിക്കർ ട്യൂട്ടോറിയൽ നോക്കിയാലോ. അപ്പോൾ ആദ്യം ഞാൻ പിൻട്രസ്റ്റ് കയറിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സ്റ്റിക്ക് കോംബോ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം, എന്നിട്ട് അതൊന്നെങ്കിൽ വരച്ചെടുക്കുക അല്ലെങ്കിൽ ട്രേസ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഏതാ കൺവീനിയൻ്റ് അതുപോലെ ചെയ്യുക. ഞാനിപ്പോൾ ഇത് നോക്കിയിട്ട് വരച്ചെടുക്കുക ചെയ്യുന്നത് നമ്മുടെ ആർട്ട് ലൈൻ്റെ 0.7 പെന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത് വരയ്ക്കാൻ വേണ്ടിയിട്ട്. സോ അത് വരച്ചെടുക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു എൻ്റെ പഴയ ഒരു ഡ്രോയിങ് ബുക്കിൻ്റെ ഒരു പേജുണ്ട്, അതിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. സോ നമുക്കിതിന് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ മെത്തേഡ്സ് ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് സ്വന്തമൊക്കെ വരച്ചിട്ട് ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും സ്റ്റിക്കേഴ്സ് മോഡൽ പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിൻ്റ് എടുത്തിട്ടും ചെയ്യാം. സോ ഞാൻ ഇവിടെ രണ്ട് രീതിയിലും കാണിക്കുന്നുണ്ട്. അടുത്ത പണി എന്താ വെച്ചാൽ, ഇപ്പോൾ വരച്ച് വെച്ചാൽ കുറച്ചൊന്ന് കളറാക്കണ്ടേ, അപ്പോൾ കുറച്ച് കളേഴ്സ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്ടർ കളർ യൂസ് ചെയ്യാം, സ്കെച്ച് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ സ്റ്റാർട്ടിംഗ് ആയ സമയത്തായതുകൊണ്ട് ഞാൻ വാട്ടർ കളേഴ്സും അധികം യൂസ് ചെയ്യുന്നില്ല. പിന്നെ സ്കെച്ച് എൻ്റെ കയ്യിലില്ല, ഞാൻ വാങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ സ്കെച്ച് യൂസ് ചെയ്യുന്നവർക്ക് സ്കെച്ച് യൂസ് ചെയ്യും. ഞാനിപ്പോൾ ഇവിടെ പെൻസിൽ കളേഴ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എന്താണോ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ളത് അത് യൂസ് ചെയ്തിട്ട് കളർ ചെയ്ത് കൊടുക്കാം. പണ്ട് മുതൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പരിപാടിയാണ് ഇങ്ങനെ കളർ ചെയ്തിരിക്കുക, നല്ല രസമല്ലേ. അപ്പോൾ എല്ലാ പിക്ചേഴ്സിനും നല്ല അടിപൊളി കളർ കൊടുക്കുക, ഇഷ്ടമുള്ളത് കൊടുക്കുക. എന്തെങ്കിലും പ്ലെയിനായി കിടക്കുന്നുണ്ട്, പിന്നെ കൈ ഇങ്ങനെ ഒരു തരിപ്പാണ്, അതൊന്ന് കളറാക്കി എടുക്കുമ്പം ഒരു മനസ്സുഖം. അപ്പം എല്ലാവരും ഇഷ്ടമുള്ള കളർ കൊടുത്ത് അടിപൊളിയാക്കി എടുക്കുക, എന്നിട്ട് അത് കട്ടൗട്ട് ചെയ്യുക. അങ്ങനെ നമ്മൾ ഫുള്ള് വരച്ച് കളറൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്യണം. കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ബട്ടർ പേപ്പർ എടുക്കുക, എന്നിട്ട് ആ ബട്ടർ പേപ്പറിൻ്റെ മുകളിൽ സെല്ലോടേപ്പ് ആദ്യം ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുള്ള സ്റ്റിക്കേഴ്സിൻ്റെ ഓരോ സ്റ്റിക്കേഴ്സ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒന്നുകൂടെ സെല്ലോടേപ്പ് ഒട്ടിക്കുക. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് എന്തിനാണെന്ന് വെച്ചാൽ, നമുക്കിങ്ങനെ പീൽ ചെയ്തിട്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. ബട്ടർ പേപ്പർ ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾക്കത് ഒഴിവാക്കാം, പകരം ജസ്റ്റ് ഒന്ന് സെല്ലോ ടേപ്പ് തിരിച്ച് ഒട്ടിച്ച് കൊടുത്താൽ മതി. സ്റ്റിക്കർ നേരെ തിരിച്ച് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുത്താൽ മതി. അങ്ങനെ സ്റ്റിക്കർ ഇതാ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ ഈ പ്രോസസ്സ് എല്ലാത്തിലും ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഉണ്ടാവും. നമുക്കിത് ജസ്റ്റ് ഒന്ന് നോട്ടിലൊട്ടിച്ച് നോക്കിയാലോ. ആദ്യം ഒരു സ്റ്റിക്കർ എടുക്കുക, പീൽ ചെയ്യുക, ജസ്റ്റ് സ്റ്റിക്ക് ചെയ്യുക, വേറെ പ്രത്യേകിച്ച് ഒരു പണിയില്ല. ഇത്ര ചെയ്താൽ മതി, നമുക്ക് അടിപൊളി സ്റ്റിക്കേഴ്സ് റെഡിയാക്കാം. അത് നമുക്ക് ഇഷ്ടമുള്ള പിക്ചർ വരച്ചിങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ട് തന്നെ ഏത് വേണമെങ്കിലും എടുക്കാം. ഇനിയിപ്പോൾ അഥവാ നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയാത്തവരാണെങ്കിൽ ജസ്റ്റ് ഫോണിൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടി വെച്ച് ജസ്റ്റ് ഒന്ന് ട്രേസ് ചെയ്തെടുത്താലും മതി. ഏതാണോ എളുപ്പം അത് ചെയ്യുക. ഞാനിവിടെ ചെയ്ത് ഒരു 3-4-5 സ്റ്റിക്കേഴ്സ് ഒട്ടിച്ച് കാണിച്ചുതരാം. നമുക്കിങ്ങനെ ഒട്ടിക്കുമ്പോൾ എന്താ വെച്ചാൽ ആ പീൽ ചെയ്യുമ്പോൾ ഉള്ള രസം നല്ല രസമാണല്ലേ.
അപ്പോൾ എല്ലാ സ്റ്റിക്കേഴ്സും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്കിഷ്ടമുള്ള തീമിൽ ഇപ്പോൾ സ്ക്രാപ്പ് ബുക്കോ അല്ലെങ്കിൽ നമ്മൾ ജേർണൽസ് എന്തെങ്കിലും ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്കിഷ്ടമുള്ള കളർ തീമിൽ നമുക്കിഷ്ടമുള്ള സ്റ്റിക്കേഴ്സ് വരച്ചിട്ടോ ട്രേസ് ചെയ്തിട്ടോ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ ജിറാഫിന്, നല്ല രസമല്ലേ, നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ജിറാഫ്. അതുപോലെ എല്ലാം ബാക്കിയെല്ലാം ഒട്ടിച്ചെടുക്കുക. എന്താ അറിയില്ല, എനിക്ക് കണ്ടപ്പോൾ തന്നെ ഇത് വരയ്ക്കാനാണ് തോന്നിയത്. നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ ആനിമൽസിൻ്റെ ഫോട്ടോസാണ്. എന്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വരയ്ക്കട്ടോ, അപ്പോൾ ഇൻട്രസ്റ്റില് ഇഷ്ടം പോലെ നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന ടൈപ്പ് ഇമേജസ് ഇഷ്ടം പോലെ പിൻട്രസ്റ്റിൽ കിട്ടും. അപ്പോൾ ഒന്നെങ്കിൽ പിൻട്രസ്റ്റ് നോക്കുക, അല്ലെങ്കിൽ സ്വന്തം ഐഡിയ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യുക. ഇത് ഞാൻ കുറച്ച് പ്രിൻ്റ് ചെയ്തെടുത്ത കുറച്ച് സ്റ്റിക്കേഴ്സാണ്. ഇതും ഞാൻ പിൻട്രസ്റ്റിൽ തന്നെ തപ്പി പിടിച്ച് കുറച്ച് ഫോട്ടോസ് എടുത്തതാണ്. ഇത് ഞാൻ ജസ്റ്റ് ഒരു സെല്ലോ ടേപ്പ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ സ്റ്റിക്ക് ചെയ്തിട്ട് പിന്നെ ഒരു ഡബിൾ ടേപ്പ് അടിയിൽ വെച്ചിട്ട് ഒരു പോപ്പ് അപ്പ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അല്ലാതെ ഇതിൽ പ്രത്യേകിച്ച് ഞാനൊന്നും ചെയ്യുന്നില്ല. അതായത് ഇപ്പോൾ നമ്മൾ ജേർണൽസോ അല്ലെങ്കിൽ സ്ക്രാപ്പ് ബുക്കിന് ആയിക്കോട്ടെ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ നമ്മൾ പ്രിൻ്റ് എടുക്കുന്ന സ്റ്റിക്കേഴ്സിൻ്റെ യൂസ് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു പോപ്പപ്പ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഡബിൾ ടേപ്പ് യൂസ് ചെയ്തിട്ട് ഹൈലൈറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്നുമില്ല, ഒരു സെല്ലോ ടേപ്പ് എടുക്കുക, സ്റ്റിക്കറിൻ്റെ മുകളിൽ കൂടെ ഒട്ടിക്കുക, പിന്നെ അടിയിലൊരു ഡബിൾ ടേപ്പ് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യുക. വേറെ പ്രത്യേകിച്ച് ഒരു പണിയുമില്ല. അപ്പം നമ്മൾ ഹാൻഡ് മെയ്ഡ് സ്റ്റിക്കേഴ്സിൻ്റെ രണ്ട് മോഡൽ നോക്കി. ഇഷ്ടമെന്ന് വിചാരിക്കുന്ന അടുത്ത വീഡിയോയിലാണ്. ബൈ ബൈ.